ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷകരമായ ഒരു കാര്യം, അറ്റ് എ ടൈം രണ്ട് കോഴ്സ് വേണമെങ്കിൽ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിലായി നമുക്ക് ചെയ്യാം. മറ്റ് സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾക്ക് സമാന്തരമായി ഡൽഹി സർവകലാശാലയിൽ പഠിക്കാം. രാജ്യത്തെ മറ്റ് സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾക്ക് സമാന്തരമായി ഡൽഹി സർവകലാശാലയിൽ കോഴ്സുകൾ പഠിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് കോമ്പിറ്റൻസി എൻഹാൻസ്മെൻറ്റ് പദ്ധതിക്ക് CES അക്കാദമിക് കൗൺസിൽ അംഗീകാരം നൽകി. 2023 അധ്യയന വർഷത്തിൽ പദ്ധതി പ്രാവർത്തികമാകും. ഒരേ സമയം വ്യത്യസ്ത വിഷയങ്ങൾ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തി പഠന നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം. മെറിറ്റ് അടിസ്ഥാനത്തിലാകും പ്രവേശനം. കോഴ്സിലെ ആകെ സീറ്റിൻ്റെ 10% CES വിദ്യാർത്ഥികൾക്കായി മാറ്റിവെക്കും. ഒരേ സമയം പരമാവധി 2 കോഴ്സുകൾ ചെയ്യാം. ഓരോ സെമസ്റ്ററിനും 8 ക്രെഡിറ്റ് പോയിൻ്റുകളാണ് ഉള്ളത്. ഇത് വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ സൂക്ഷിക്കാം. കോഴ്സിൽ എൻറോൾ ചെയ്യാതെ തന്നെ 1-2 സെമസ്റ്ററുകളിൽ ഇതിൻ്റെ ഭാഗമായി സർട്ടിഫിക്കറ്റ് നേടാം. വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യാം. എന്തായാലും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒത്തിരി വിദ്യാർത്ഥികൾ ചോദിക്കുന്നൊരു സംശയമായിരുന്നു, നമുക്ക് അറ്റ് എ ടൈം 2 കോഴ്സ് ചെയ്യാൻ പറ്റുമോയെന്ന്. ഇത് ഇപ്പോൾ ഏത് ലോകത്തിൻ്റെ ഏത് കോണറിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവർക്കാണെങ്കിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കൂടി പഠിക്കാമെന്നുള്ളൊരു വാർത്തയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്. ഈ അവസരം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതിൽ കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ വേണ്ടി നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. വരും ദിവസങ്ങൾ തീർച്ചയായും കൂടുതൽ ഡീറ്റെയിൽസ് അവർ പുറത്തേക്ക് വിടുന്നതായിരിക്കും. എന്തായാലും മറ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് സമാന്തരമായി പാരലായി അറ്റ് എ ടൈം ഡൽഹി സർവകലാശാലയിലും പഠിക്കാം എന്നുള്ളൊരു സന്തോഷപ്രദമായ വാർത്ത ഇന്ന് ഇത് മാതൃഭൂമി ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുമ്പോഴേക്കും ബൈ.